നമസ്കാരം, പ്രിയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പരിസ്ഥിതി കേൾപ്പിക്കുന്ന ആഘാതത്തിന്റെ അനന്തര ഫലങ്ങൾ നാം ഇപ്പോൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടോ? അസന്തുലിതമായ കാലാവസ്ഥയടക്കം ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഇത്തരം വിഷയങ്ങൾ ബാധിക്കുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ കാണുന്നത്. ഒറ്റ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ നിരോധനം അടക്കമുള്ള വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി ചുരുങ്ങുന്നു. ഇപ്പോഴിതാ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കാഴ്ച കാണാനെത്തിയ ഒരു വിദേശിയുടെ ചോദ്യം കേരളത്തെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുകയാണ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വയനാട്ടിലെത്തിയ നിക്കോളാസ് എന്ന അമേരിക്കക്കാരന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന അവസ്ഥ കണ്ടാണ് യൂട്യൂബ് ബ്ലോഗറായ നിക്കോളാസ് വീഡിയോയുമായി രംഗത്തെത്തിയത്. നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം മനോഹരമായ ഒരു സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കാൻ തോന്നിയതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ സ്വർഗത്തിൽ സൂര്യാസ്തമനം കാണാനെത്തുന്നവരുടെ മനസ്സ് മടുപ്പിക്കുന്ന കാഴ്ചയാണ് ഇത്. അമേരിക്കൻ സ്വദേശിയായ നിക്കോളായെ വയനാട്ടിലെ വ്യൂ പോയിന്റിൽ നിന്നുള്ള മാലിന്യ കാഴ്ചകളാണ് അസ്വസ്ഥമാക്കിയത്. ഇത്രയും സൗന്ദര്യമുള്ള പ്രദേശത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാനും മാലിന്യം കത്തിക്കാനും എങ്ങനെ തോന്നുന്നുവെന്ന് നിക്കോളാസ് ചോദിക്കുന്നു. വിനോദസഞ്ചാരികളും മൃഗങ്ങളും ഒരുപോലെ എത്തുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇത്തരമൊരു പ്രവൃത്തി പാടില്ല എന്നും ദൈവത്തിന്റെ സ്വന്തം നാടിനെ മലിനമാക്കരുതെന്നും നിക്കോളാസ് പറയുന്നു. ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. Alright, y'all, this is getting to be pretty absurd. I am at a viewpoint in Wynod, and there's trash literally all down this side. I literally don't understand how you can mentally process the information in your head to throw trash over the side of a railing that no one literally can get to. Like, this is blocking me from getting here, and then it's dangerous because you die if you fall. So I don't understand how your mentality can be to throw trash down here. Like it's not just right here, it's the whole thing, literally all the way down. You got monkeys and everything up here trying to hang out, trying to have a good time. You got people trying to see the sunset, but you're throwing trash all the way through this entire area. Like, how in your right mind do you comprehend the idea that you can throw trash here and it's going to just disappear somehow? Like, that's not normal. Stop doing this, please. Like, this is God's own country, just stop. കുറുമ്പാലക്കോട്ടയിലെയും വയനാട് ചുരം വ്യൂ പോയിന്റിലെയും മാലിന്യങ്ങൾ വിനോദസഞ്ചാര മേഖലയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.